നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ് ക്രേപ്പ് ഉണ്ടാക്കി വെക്കാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കി വെക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കാൽ ടീസ്പൂണോളം ഉപ്പും, പിന്നെ നമുക്കിതിലേക്ക് മുസമ്പി നീരോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മുസമ്പിയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബീറ്റായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മളിത് പഴംപൊരിൻ്റെ ഒക്കെ ബാറ്ററിൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പുമാണ്. ഇത് രണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് സിറപ്പിന് പകരം കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഈ ടൈമിൽ നമുക്ക് ഉപ്പും മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പാനൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഓരോ ക്രേപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പൊട്ടാതെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ന്യൂട്ടല്ലോ ഒക്കെ തേച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഞാലിപ്പൂവമ്പഴമാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു നാല് പീസൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ക്രേപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.